അങ്ങനെ ജമ്മുകാശ്മീരിലേക്കും വന്ദേ ഭാരത് എത്തുകയാണ്. രാജ്യത്തെ 49-ാമത്തെ വന്ദേ ഭാരതാണ് ജമ്മുവിലേക്ക് കുതിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇനി ജമ്മു ശ്രീനഗർ യാത്ര 3.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യാം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുന്ന ആദ്യ ട്രെയിൻ എന്ന പ്രത്യേകതയും 49-ാമത്തെ വന്ദേ ഭാരതിന് സ്വന്തം. ജമ്മുകാശ്മീരിന്റെ മുഖം മാറുകയാണ്. വികസനത്തിന്റെ കേന്ദ്രമായി മുന്നേറുന്ന ജമ്മുവിലേക്ക് ആദ്യ വന്ദേ ഭാരത് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ 49-ാമത്തെ വന്ദേ ഭാരത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് വഴി സർവീസ് നടത്തുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ട്രെയിനാണ് ഇത്. കഴിഞ്ഞ ദിവസം റംബാൻ ജില്ലയിലെ ബനിഹാൽ ഖാരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ 15 കിലോമീറ്റർ ട്രയൽ റൺ നടത്തിയിരുന്നു. കാശ്മീർ താഴ്വര ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാൽ ജമ്മു ശ്രീനഗർ യാത്രാ സൌകര്യം വർദ്ധിക്കുന്നതിനൊപ്പം സമയലാഭവും ഉണ്ടാകും. പുതിയ റെയിൽവേ ലിങ്ക് വഴി ജമ്മു ശ്രീനഗർ യാത്രയ്ക്ക് 3.5 മണിക്കൂറായി കുറയും. കാശ്മീരിന്റെ മാത്രം സ്വന്തമായ ആപ്പിളും മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നതിനും ഇത് സഹായകമാകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചൈന പാലത്തിലെ ടൂറിസം സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ും സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ലോകോത്തര പാസഞ്ചർ സൌകര്യങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ പരമ്പരയിലെ ആദ്യ ട്രെയിൻ 2019 ഫെബ്രുവരി 15 ഡൽഹിക്കും വാരണാസിക്കും ഇടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. അതോടൊപ്പം ദീർഘദൂര ട്രെയിനുകൾക്ക് പകരം വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാനുള്ള പദ്ധതി റെയിൽവേയുടെ ആലോചനയിൽ വരികയായിരുന്നു. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഇതിനായി പദ്ധതി തയ്യാറാക്കി. മറ്റ് സോണുകളിലെ വന്ദേ ഭാരത് ട്രെയിനുകളെ അപേക്ഷിച്ച് റെയിൽവേക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ദക്ഷിണ റെയിൽവേയിൽ നിന്നാണ്. ആദ്യഘട്ടത്തിൽ ചെന്നൈ തിരുവനന്തപുരം മെയിൽ, ചെന്നൈ മംഗളൂരു മെയിൽ, ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ്, എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പകരമാണ് വന്ദേ ഭാരത് ഓടിച്ചത്. തിരുവനന്തപുരം, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന തിരക്കേറിയ ട്രെയിനുകളും ഘട്ടംഘട്ടമായി വന്ദേ ഭാരതിന് വഴിമാറും. 3 വർഷത്തിനകം രാജ്യത്തെ തിരക്കേറിയ എല്ലാ എക്സ്പ്രസ് മെയിൽ ട്രെയിനുകൾക്ക് പകരം വന്ദേ ഭാരത് ഓടിക്കാനാണ് പദ്ധതി. 272 കിലോമീറ്റർ നീളമുള്ളതാണ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി. ഉധംപൂർ കത്ര, കത്ര ബനിഹാൽ, ബനിഹാൽ ഖാസിഗുൺ, ഖാസിഗുൺ ബാരാമുള്ള ഇങ്ങനെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉധംപൂരിൽ നിന്ന് കത്രയിലേക്കുള്ള 25 കിലോമീറ്റർ ദൂരമുള്ള ആദ്യ പാദം 2014 ജൂലൈയിൽ വിജയകരമായി പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തു. പിർപഞ്ചൽ ടണൽ ഉൾപ്പെടുന്ന ലെഗ് 3 ബനിഹാൽ മുതൽ ഖാസിഗുണ്ട് വരെ 18 കിലോമീറ്റർ നീളമുള്ള പാത 2013 ജൂണിൽ പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഖാസിഗുണ്ട് മുതൽ ബാരാമുള്ള വരെയുള്ള 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള അവസാന പാദം 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കി. ലെഗ് 2 ഭാഗമായി ഖത്തർ മുതൽ ബനിഹാൽ വരെയുള്ള 111 കിലോമീറ്റർ പാതയുടെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ വന്ദേ ഭാരത് കശ്മീരിൽ സർവീസ് നടത്തും. കഴിഞ്ഞ 9 വർഷത്തിനിടെ കശ്മീർ അഭൂതപൂർവമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകര ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചുവെന്ന് കേന്ദ്രം അടുത്തിടെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര നടപടി സുപ്രീംകോടതി ശരിവയ്ക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.